வேதியிலும் சொல் செய்வார். பிரியப்பட்டவரே, മീറ്റിംഗ് ലേറ്റാവാൻ ഒരു കാരണം ഞാനാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് എൻ്റെ മാത്രം കുഴപ്പമല്ല, നമ്മുടെ റോഡുകളുടെയും ഗതാഗതത്തിൻ്റെയും ട്രാഫിക് ജാമിൻ്റെയും ഒക്കെ പ്രോബ്ലം. അപ്പം ഞങ്ങൾ കഴിയുന്നത്ര വേഗം എത്താൻ ശ്രമിച്ചു, പക്ഷേ നമ്മുടെ റോഡിൽ കൂടെ വേണമല്ലോ വരാൻ, അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി, ക്ഷമിക്കണം. പിന്നെ നമുക്കൊരു സമാധാനം പറയാം, നിങ്ങളെല്ലാം 2 മണിക്ക് ഓഫീസിൽ പോകേണ്ടവരല്ലേ. അപ്പം ഒരു നമ്മുടെ ഉയർന്നവരോട് പറയാം, അധികൃതരോടോ സർക്കാരിനോടോ മന്ത്രിമാരോടൊക്കെ മുമ്പ് പറയാവുന്നൊരു കാര്യമുണ്ട്, ധൈര്യമായിട്ട് പറയാവുന്ന കാര്യമുണ്ട്, ഗോവിലും നെലസ്മണ്ണാൻ്റെ കാരണം അവരെല്ലാം ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വലിയ എഴുത്തുകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയത്തില്ല, കോവിലിനെ നമുക്കൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. കോവിലും കോവിലിൻ്റെ വർക്കുകളിൽ കൂടെ ജീവിക്കുന്നു. പലപ്പോഴും ചിലർ പറയാറുണ്ട്, അയാൾ ഇനി കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചെയ്യുമായിരുന്നു. അത് നമ്മുടെ പ്രശ്നമല്ല. ഞാൻ പറയാൻ, ചെറിയ പ്രായത്തിൽ മരിക്കുന്നത് പോലും അകാല ചരമോ അല്ല എന്നഭിപ്രായം കാണില്ല. കാരണം വെച്ചാൽ ആ കാലമേ ഉള്ളൂ, ആ കാലത്ത് ഒരാൾ ചെയ്യാനുള്ളത് ചെയ്തിരിക്കുന്നു. അത് കഴിച്ച് ജീവിച്ച ഗീറ്റ്സ് 21-ാമത്തെ വയസ്സൊന്നും മരിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്. അയാൾ പിന്നെ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല. പ്രധാന പ്രശ്നം അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ കോവിഡ് എന്ത് ചെയ്തു ആ ഭാഗമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആദ്യം ഇപ്പൊ നമ്മുടെ ഇവിടെ സംസാരിച്ച അധ്യക്ഷൻ പറഞ്ഞ പോലെ ആദ്യം പട്ടാള കഥാകൃതമായിട്ട് വന്നു, ശരിയാണ്. കോവിലിനും പാറപ്പുറത്തും നന്ദനാരുമായിരുന്നു അന്ന് ശ്രദ്ധിക്കപ്പെട്ട പട്ടാള സേവനക്കാരായ എഴുത്തുകാർ. പക്ഷേ കോവിഡിൻ്റെ ആ കാലത്ത് എഴുതിയ A-B 7 തുടങ്ങിയ ഇവർക്ക് നമ്മൾ അന്ന് ആ കാലത്ത് വായിച്ചിട്ടുണ്ട്. ഞാൻ എഴുതാൻ തുടങ്ങുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതാൻ തുടങ്ങിയ ആളാണ്. അപ്പം ഞാനത് വായിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് കോവിലിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് 4 തോറ്റങ്ങളും തട്ടകവും പോലുള്ള കൃതികളിലാണ്. അവിടെയാണ് നമ്മൾ കോവിലിനെ അസസ് ചെയ്യുന്നത്. കാരണം വേറെ പട്ടാള കഥ എന്നൊന്നും അല്ല, തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ കണ്ടാമശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ കഥ, ആ പരിസരങ്ങളുടെ കഥ, ഈ കേരളത്തിൻ്റെ കഥ, ഇവിടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ കഥ, പീഡിതരും നിന്ദരും നിരിതരുമായ മനുഷ്യരുടെ കഥ, അത് എഴുതിയപ്പോഴാണ് കോവിലനായത്. എനിക്ക് ഞാൻ വളരെ കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് കോവിലൻ. അതിന് ഒരുപക്ഷെ അതൊരു പരസ്പര ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അദ്ദേഹം അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. സ്നേഹവാത്സല്യങ്ങളോടെ ഒരു സ്വന്തം അനുജനോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 2-3 തവണ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷേ 2-3 തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളെ കല്യാണം കഴിച്ചു ആറ്റിക്കല. അപ്പോൾ ആറ്റിക്കലെ കൊല്ലമായിട്ട് വലിയ ദൂരം ഇല്ലല്ലോ, അതൊരു കൊല്ലത്ത് എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ച് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അദ്ദേഹം പരിചയപ്പെട്ടിട്ടും ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു സൗത്ത് ഇന്ത്യൻ റൈറ്റേഴ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസിൽ ഇവിടുന്ന് പങ്കെടുത്ത് എനിക്ക് ഓർമ്മയുള്ളത് നമ്മുടെ മരിച്ചുപോയ നരേന്ദ്ര പ്രസാദ് കോവിലൻ, പിന്നെ ഒരു ഡോക്ടർ KM ധനകൻ, പിന്നെ അവിടെ ഇപ്പോഴത്തെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മനസ്സല, ഇങ്ങനെ കുറേ ആൾക്കാരായിരുന്നു മലയാളത്തിൻ്റെ പ്രസിഡന്റ് ഇത് പോയത്. അന്ന് കോവിലുണ്ടായിരുന്നു. അന്നാണ് ഞാൻ അന്ന് കോവിലിന് വളരെ ആക്റ്റീവാണ് ഞാൻ കാണാം. അന്നാണ് കോവിലിനുമായിട്ട് വളരെ അടുത്ത് ഇടപാടുള്ള OBVJ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് കോവിലിനായിട്ട് വളരെ പേഴ്സണൽ ബന്ധം ഏറ്റവും കൂടുതലുണ്ടായത്. വളരെ തമാശ പറഞ്ഞിരിക്കുകയും ഒരുപാട് കഥകൾ പറയുകയും പട്ടാള കഥകളും മറ്റ് കഥകളും ഒക്കെ പറഞ്ഞു കഴിക്കുകയും അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഒരു സ്വന്തം അനുജനെ സ്നേഹിക്കുന്ന പോലെ ആ സ്നേഹവും വാത്സല്യവും എനിക്ക് തന്നിട്ടുണ്ട്. അത് ഒരു കാലത്ത് എനിക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ച് അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന ഞാൻ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ആരാധന വാത്സല്യവും സ്നേഹവുമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പം അത്ര കൂടുതൽ എന്നെ വ്യക്തിപരമായി ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ മറ്റ് പെട്ടെന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം ഞാൻ അദ്ദേഹത്തെ ആരാധന